സ്റ്റോറിയോ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി അത് റിയൽ സ്റ്റോറി അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു കംപ്ലീറ്റ്ലി ഫാൻറ്റസി ആയിട്ട് എഴുതിയൊരു ഫിക്ഷൻ അല്ല. അപ്പം മങ്കിപ്പൻ ചെയ്യുമ്പോഴുണ്ടായ എനിക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു തോട്ട് എന്ന് പറഞ്ഞാൽ വരുന്നത്. അതായത് ഇപ്പം മങ്കിപ്പൻ ഞങ്ങളൊരു 3 വർഷം എടുത്തെഴുതിയൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പം ഈ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു സിനിമയാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് എഴുതിയൊരു ക്യാരക്ടറിനെ സനൂപ് എന്ന് പറയുന്ന ഒരു കുട്ടി ആ ക്യാരക്ടറിലോട്ട് ആ ക്യാരക്ടറായി ജീവിക്കുമ്പോൾ കാണുന്നൊരു സന്തോഷം, അതായത് ഒരു ക്യാരക്ടറും ആ ക്യാരക്ടറിനുണ്ടാക്കിയ ക്രിയേറ്ററും തമ്മിലുള്ള ഒരു ബന്ധം, അപ്പം ആ ഒരു തോട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തോന്നി. അപ്പോൾ നമ്മൾ നോക്കിയപ്പം ഇപ്പം മറ്റ് ലാംഗ്വേജസിലാണെങ്കിൽ പോലും ആ ഒരു തോട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. കാരണം ആ ഒരു തോട്ടിൽ നിന്ന് എന്ത് കഥ ഉണ്ടാക്കാം, എങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം എന്ന് ചിന്തിച്ചതിൽ നിന്നാണ് എപ്പോഴും ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ത്രൂ ഔട്ട് ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ അനുഭവിക്കുന്ന ഒരു അനിമേറ്ററാണ്. കാരണം അവരുടെ ഓരോ സിംഗിൾ ഫീച്ചേഴ്സ് ആണെങ്കിലും കണ്ണ് മൂക്ക് തുടങ്ങി പിന്നെ അവരുടെ സ്വഭാവം അവരുടെ ഇമോഷൻ അവരുടെ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു അനിമേറ്ററാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു അനിമേറ്ററും ആ അനിമേറ്റർ ഉണ്ടാക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്. അപ്പം ആ റിലേഷൻഷിപ്പിനൊരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് തോന്നി, ഒരു നോവൽറ്റി തോന്നി. അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് അനിമേറ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്, അവരുടെ റിയൽ ലൈഫ് സ്ട്രഗിൾസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് തീർച്ചയായിട്ടും 100%. കാരണം ഈ സിനിമയുടെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പല കാർട്ടൂണിസ്റ്റിൻ്റെയും പല അനിമേറ്റേഴ്സിൻ്റെയും റിയൽ ലൈഫ് സ്റ്റോറി ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നൊരു ഫാക്ടറാണ്, അതായത് നമ്മളിഷ്ടപ്പെടുന്ന പല കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഇൻസ്പയർ ചെയ്തേക്കുന്ന റിയൽ ലൈഫ് ആൾക്കാരിൽ നിന്നാണ്. അത് നമ്മൾ പുറത്തോട്ടുള്ള കാർട്ടൂൺസ് ആണെങ്കിലും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ പറഞ്ഞ ഫാക്ടർ ഞങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി അറിഞ്ഞത്. അതായത് ബോബനും മോളിയും എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന രണ്ട് കുട്ടികളിൽ നിന്ന് പുള്ളിക്ക് ഒരിക്കൽ മോളി ഇങ്ങനെ ചോദിച്ചു എൻ്റെ ഒരു പടം വരയ്ക്കാവുന്ന പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് കാരണം മലയാളികളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച രണ്ട് വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അത് ആക്ച്വലി ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ. കാരണം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻഫോർമേഷനായിരുന്നു. അങ്ങനെയാണ് മനസ്സിലായത്. അതായത് റിയൽ ലൈഫ് ആൾക്കാരാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെല്ലാവരും ഈ കണ്ടിരുന്ന കാർട്ടൂൺസ് പലതും റിയൽ ലൈഫ് ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് ഒരുപാട് ഈ സിനിമയെ സഹായിച്ചിട്ടുണ്ട്. കാരണം അത് ആളുകൾക്കും മീൻസ് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേർക്ക് അതൊരു പുതിയൊരു ഇൻഫോർമേഷനായിരുന്നു. അത് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആണുങ്ങൾ മാത്രം, കാരണം എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ നാട്ടിലായിരിക്കും. പുറത്തോട്ട് ഒരുപാട് സ്ത്രീകളാണ്, സ്ത്രീകളും ആണുങ്ങളും ഒരുപോലെ തന്നെയാണ്, അവിടെ അങ്ങനെ ഒരു വേർതിരിവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമയിൽ ഇപ്പോൾ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ 3-ാമത്തെ പാട്ട്, അതായത് ആ പൊൻവെയിലെന്ന് പറഞ്ഞ് രാഹുൽ മ്യൂസിക് ചെയ്ത് ഹരിചരൻ പാടിയ പാട്ടുണ്ട്, സന്തോഷേട്ടനാണ് ലിറിക്സ് ചെയ്തേക്കുന്നത്. സന്തോഷേട്ടൻ ആ ലിറിക്സ് എഴുതുമ്പോൾ ഞങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ത് തീം വെച്ച് എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാട്ടിനിടയിലാണ് ജോ ആഗ്രഹിച്ചതുപോലെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പാട്ടിൻ്റെ എൻഡിലാണ് ആ ക്യാരക്ടറിൻ്റെ പൂർണ്ണ സ്ഥിതിയിലെത്തുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ച് അയാളുടെ ക്യാരക്ടർ അതെന്തുമാവട്ടെ ഒരു അയാൾ ഉണ്ടാക്കുന്ന ഏതൊരു ക്രിയേഷനും എന്ന് പറയുന്നത് ഒരാത്മാ ഒരു മകനെ 10 മാസം വയറ്റിലിട്ട് ചുമന്ന് പ്രസവിക്കുന്ന ഒരു ഫീലാണ്. ഇപ്പോൾ നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും ആർക്കാണെങ്കിലും എനിക്ക് ഒരു മീൻസ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ആർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, ഒരു എഴുത്തുകാരനാണെങ്കിലും സിനിമ ചെയ്യുന്ന ആളാണെങ്കിലും. അപ്പം ഒരമ്മ ഒരു കൊച്ചിനെ നോക്കുന്നത് പോലെയാണ് അയാളുടെ ഒരു ക്രിയേഷൻ, അയാളുടെ ഒരു പ്രോഡക്റ്റിനെ അവർ കാണുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം എന്തുകൊണ്ടും ഒരു സ്ത്രീയായിരിക്കും ആ സിനിമ മീൻസ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ആപ്റ്റ് എന്ന് തോന്നിയിട്ടാണ് ഇതൊരു ലേഡി ആനിമേറ്ററിൻ്റെ കഥ ആക്കാമെന്ന് ചിന്തിച്ചത്. ഇപ്പോൾ അതിനാണെങ്കിൽ ഒരു ലിറിക്സുണ്ട്, അമ്മ തന്നുള്ളിൽ വളരും ഒരു പൈതൽ മണ്ണിലണയാനായി കൊതിയൂറുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടൊരു വരി തന്നെ ആ പാട്ടിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അത് മനുഷ്യച്ച് വളരെ അൺഎക്സ്പെക്റ്റഡായിട്ട് നമ്മൾ എന്നും എപ്പോഴും സെറ്റിൽ വെച്ചിട്ടാണ് കാണുന്നത്, ആദ്യം പരിചയപ്പെടുന്നത്. അപ്പം മഞ്ചേച്ചിയുടെ ഒരു ചാമും കാര്യങ്ങളും നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും വരണ്ടാവുമല്ലോ, ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഏതൊരു മേക്കറിനും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അപ്പോൾ മഞ്ചേച്ചിയടുത്തൊന്ന് പറഞ്ഞു നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെന്ന് സംസാരിച്ച് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ഇതിൻ്റെ ഒരു തോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ മഞ്ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയി. കാരണം ഇത്രയും വർഷത്തെ കരിയറിൽ പുള്ളിക്കാർ ചെയ്തിട്ടില്ലാത്തൊരു വേഷം, കംപ്ലീറ്റ്ലി പുതുമ എന്ന് പറഞ്ഞാൽ നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു ക്യാരക്ടറാണത്. അപ്പോൾ പുള്ളിക്കാർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് ആവുള്ളൂ, കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാൾ താല്പര്യത്തോടെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഹാപ്പിയാവും. തുടർന്ന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവുകയും ഫുൾ സ്ക്രിപ്റ്റ് മഞ്ചേച്ചി വായിച്ച് ഹാപ്പി ആയിട്ടാണ് ചെയ്യാമെന്ന് തോന്നുന്നത്. അപ്പം മഞ്ചേച്ചിയിൽ എങ്ങനെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏതൊരു മലയാളിക്കും ഒരു ഫീമെയിൽ ലീഡ് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വരുന്നത് മഞ്ജു വാരിയർ എന്നൊരു മുഖമാണ്.
ഏതൊരു സിനിമ ചെയ്യുമ്പോഴും ആ പ്രൊഡ്യൂസർ നമുക്ക് തരുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ നിന്ന് മാത്രമേ നല്ല പ്രോഡക്ട്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ സിനിമയുടെ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് ഇപ്പോൾ ജോബി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പുള്ളി ഒരിക്കലും സാറ്റലൈറ്റ് എത്ര കിട്ടും അതെത്ര കിട്ടും എന്നൊന്നും സിനിമയുടെ തുടക്ക ടൈമിലൊന്നും ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല, ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുമില്ല. കാരണം ഈ സിനിമ തുടങ്ങാനുള്ള എമൗണ്ട് എത്രയാണ്, ബഡ്ജറ്റ് എത്രയാണ്, അതിൻ്റെ ഫുൾ ബ്രേക്ക് ഡൗൺ ഞങ്ങൾ കൊടുത്തിരുന്നു. പുള്ളിക്ക് ഒരേ നിർബന്ധം ഉണ്ടായിരുന്നുള്ളൂ, ആ ബഡ്ജറ്റിൽ സിനിമ നിർത്തണം, അതിനപ്പുറത്തോട്ട് പോകരുത്. കാരണം ആ ബഡ്ജറ്റിലുള്ള സിനിമ പുള്ളി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പടത്തിൻ്റെ നിശ്ചിത തുക എത്രയായിരുന്നു അത് ബാങ്കിൽ ഇട്ടിട്ടാണ് പുള്ളി ഈ സിനിമ തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ടൈമിൽ പൈസയുടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒരു അരമണിക്കൂർ പോലും താമസം ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എനിക്കൊന്ന് മീൻസ് ഏതൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ചും കിട്ടുന്നൊരു ഭാഗ്യമാണ് അതുപോലൊരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. പിന്നെ സാറ്റലൈറ്റ് ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് പ്രൊഡ്യൂസേഴ്സ് നിൽക്കുന്നതെന്ന് പറയുമ്പം നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇപ്പം മീൻസ് ആഗ്രഹവും കഴിവുമൊക്കെ ഉള്ളതിനേക്കാൾ ഉപരി ഇതൊരു ബിസിനസ്സും കൂടെയാണ്. കാരണം ജീവിക്കണമല്ലോ ആർക്കും, അല്ലെങ്കിൽ സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആർക്കും പിന്നീട് തെണ്ടി കുത്തുകൾ നടക്കാൻ പറ്റില്ല. സോറി കേട്ടോ വേർഡ്. അപ്പം മീൻസ് സിനിമയോടുള്ള ആഗ്രഹം കൊണ്ട് ആർക്കും അല്ലേ സ്വന്തം കിടപ്പാടം വരെ പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും അത് ചിന്തിക്കുന്ന ആൾക്കാരെ നമുക്കൊരു പരിധിവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ആ പ്രൊഡ്യൂസേഴ്സിനോട് മാക്സിമം എന്താ പറയുക, നമ്മളൊരു അവരോടും ഒരു ഇത് കാണിക്കുക. കാരണം അത്ര വലിയൊരു ബഡ്ജറ്റിലോട്ടൊന്നും പോകണം. കാരണം പണ്ട് മലയാള സിനിമകൾ ഓടിയതുപോലെ ഇന്ന് ഓടുന്നില്ല. ഇന്ന് ഒരാഴ്ച ഒരു സിനിമ തികച്ചോടിക്കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റാണ്. അന്ന് 100 ദിവസം ഓടിയ സിനിമയുടെ എഫക്റ്റ് ഇന്നൊരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഓടുമ്പോഴത്തേനും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു 10 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് 2-2.5 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരങ്ങനെ ചിന്തിക്കുന്നതിൽ നമ്മളൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല.